section 1.6 ആണ് law of exponents of real numbers ഇതിന്റെ preceding sections നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് വീഡിയോസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം സോ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം സോ സെക്ഷൻ 1.6 law of exponents of real numbers സോ ഈ സെക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് പണ്ട് പഠിച്ച കുറച്ച് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫസ്റ്റ് റീകോർഡ് ചെയ്തിട്ട് ഈ സെക്ഷനിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം സോ ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച ലോസ് ആണ് സോ ഇവിടെ എ എന്ന് പറയുന്നത് ബേസും എമ്മും എൻ ഉം എക്സ്പോണൻസ് ആണ് ആൻഡ് ഓൾസോ എം ആൻഡ് എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സും കൂടിയാണ് ഈ കേസിൽ എന്തൊക്കെയാ പറയുന്നത് എ എന്ന് പറയുന്നത് ബേസ് ആണ് എമ്മും എൻ ഉം എന്ന് പറയുന്നത് എക്സ്പോണൻസ് ആണ് ആൻഡ് ഓൾസോ എം ആൻഡ് എൻ ആർ നാച്ചുറൽ നമ്പേഴ്സ് സോ ഫസ്റ്റ് ലോ എന്താ പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൾ ടു എ റേസ് ടു എം പ്ലസ് എൻ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യണം നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സാമ്പിൾ 17 raised to 5 into 17 raised to 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 raised to 6 plus 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 raised to 11 സോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാം എ റേസ് ടു എം പ്ലസ് എൻ എഴുതാം അപ്പോൾ 17 raised to 5 into 17 raised to 6 നമ്മൾ 17 raised to 6 plus 5 എന്ന് എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു 17 raised to 11 ഇനി നമുക്ക് സെക്കൻഡ് ലോ നോക്കാം സെക്കൻഡ് ലോ എന്താ പറയുന്നത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ നമുക്ക് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എൻ എഴുതാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 raised to 5 whole raised to 4 സോ ഈ കേസ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 8 raised to 5 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 raised to 20 ഇതാണ് എന്ത് സെക്കൻഡ് ലോ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എ റേസ് ടു എം ഇൻറ്റു എൻ ഇനി നമുക്ക് തേർഡ് ലോ നോക്കാം തേർഡ് ലോ എന്താ പറയുന്നത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ വർ എം ഇസ് ഗ്രേറ്റർ ദാൻ എൻ ഈ കേസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ മാത്രമേ ഈ കേസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ നമുക്ക് എ റേസ് ടു എം മൈനസ് എൻ എഴുതണമെങ്കിൽ എം എപ്പോഴും ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കണം സോ ഇത് നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 10 raised to 5 by 10 raised to 4 സോ ഈ കേസിൽ 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 5 minus 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സോ തേർഡ് ലോ എന്താ പറയുന്നത് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ പറയാം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമുക്ക് എ റേസ് ടു എം മൈനസ് എൻ എഴുതാം ഇനി നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് ലോ നോക്കാം ഫോർത്ത് ലോ എന്താ പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എമ്മിനെ നമുക്ക് എ ദി ഹോൾ റേസ് ടു എം എഴുതാം ഈ കേസിൽ ബേസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റും എക്സ്പോണൻസ് പറയുന്നത് സെയിം ആണല്ലേ ബേസിൽ എയും ബി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എക്സ്പോണൻസിൽ എമ്മും എമ്മും എൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 9 raised to 5 into 7 raised to 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 7 whole raised to 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 into 7 എത്രയാ 63 whole raised to 5 എന്ന് കിട്ടും സോ ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി ഹോൾ റേസ് ടു എം സോ ഇതൊക്കെയാണ് ലോസ് ഓഫ് എക്സ്പോണൻസ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് എൻത്ത് റൂട്ട് ഓഫ് എ ആണ് സോ ഡെഫിനിഷൻ ഓഫ് എൻത്ത് റൂട്ട് ഓഫ് എ ഈ സെക്ഷൻ നമ്മൾ എൻത്ത് റൂട്ട് ഓഫ് എൻ്റെ ഡെഫിനിഷൻ പഠിക്കും അതിൻ്റെ ഒരു ജനറൽ ഫോമും പഠിക്കും സോ ഇവിടെ നമ്മൾ ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് ലെറ്റ് എ ഗ്രേറ്റർ ദാൻ സീറോ ലെറ്റ് എ ഗ്രേറ്റർ ദാൻ സീറോ ബി എ റിയൽ നമ്പർ എ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ് എൻ ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ് എൻ ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻത്ത് റൂട്ട് ഓഫ് എന്നെ എ റേസ് ടു 1/n എന്ന് എഴുതാൻ പറ്റും ഇൻ ജനറൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എന്നെ നമ്മൾ എ റേസ് ടു 1/2 എന്ന് എഴുതാറുണ്ട് അല്ലേ ആൻഡ് ഓൾസോ ക്യൂബ് റൂട്ട് ഓഫ് എനെ ദാറ്റ് ഇസ് ഈക്വൾ ടു നമ്മളെങ്ങനെ എഴുതും എ റേസ് ടു 1/3 എന്ന് എഴുതും ഇൻ ജനറൽ നമ്മൾ എൻത്ത് റൂട്ട് ഓഫ് എ എങ്ങനെ എഴുതാപ്പോ ദാറ്റ് ഇസ് ഈക്വൽ ടു എ റേസ് ടു 1/n സോ ഇതാണ് എന്ത് നമ്മുടെ എൻത്ത് റൂട്ട് ഓഫ് എൻ്റെ ജനറൽ ഫോം എൻത്ത് റൂട്ട് ഓഫ് എന്നെ നമുക്ക് എ റേസ് ടു 1/n എന്ന് എഴുതാൻ പറ്റും സോ ഈ എൻത്ത് റൂട്ട് ഓഫ് എന്നെ നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഫോർ എക്സാമ്പിൾ ക്യൂബ് റൂട്ട് ഓഫ് ടുനെ നമുക്ക് എങ്ങനെ എഴുതാം എൻത്ത് റൂട്ട് ഓഫ് എ റേസ് ടു 1/n ആണ് ഇവിടെ എന്നിൻ്റെ കേസിൽ ഇവിടെ എൻ എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് ഓൾസോ എ എന്ന് പറയുന്നത് 2 ആണ് സോ ഈ കേസിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 2 അതിനോട് 2
raised to 1 by 3. So cube root of 2 namak enna maati edam 2 raised to 1 by 3 neda. Ini nammal oru 4th root of 5. 4th root of 5 namak enna edam, that is equal to ivada 5 nu parayanathu a aanu and also n nu parayanathu 4 aanu. So that is equal to 5 raised to 1 by 4 neda. So idu rendana endin example nth root of n example. So namak ini next definition of a raised to m by n nokka. So endoda parayanathu a greater than 0 nu parayanathu real number aanu. M and N എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്, such that M and N have no common factors other than 1. ഇവിടെ A എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, ആൻഡ് ഓൾസോ M and N എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്, അവർക്ക് 1 അല്ലാത്തൊരു കോമൺ ഡിവൈസർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആൻഡ് ഓൾസോ N is greater than 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം A raised to M by N? A raised to M by N is equal to N root of A whole raised to M, that is equal to Nth root of A raised to M. സോ ഇവിടെ ഡെഫിനേഷൻ ഓഫ് എ റേസ് ടു എം ബൈ എൻ എന്താ പറയുന്നത്, എ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, എമ്മും എനും ഇൻറ്റീജേഴ്സ് ആണ്, സച്ച് ദാറ്റ് എം ആൻഡ് എൻ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ വൺ, ആൻഡ് ഓൾസോ എൻ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. ദെൻ നമുക്ക് എ റേസ് ടു എം ബൈ എൻ എങ്ങനെ എഴുതാം, എ റേസ് ടു എം ബൈ എൻ ഇസ് ഈക്വൽ ടു എൻത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം, ദാറ്റ് ഇസ് ഈക്വൽ ടു എൻത് റൂട്ട് ഓഫ് എ റേസ് ടു എം. സോ ഇതാണ് എന്തിന്റെ ഡെഫിനേഷൻ ഓഫ് എ റേസ് ടു എം ബൈ എൻ്റെ. സോ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എ റേസ് ടു എം ബൈ നമ്മളിവിടെ രണ്ട് ഫോമിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, എൻത്ത് റൂട്ട് ഓഫ് എ റേസ് ടു എം എന്നും എൻത്ത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം എന്നും. സോ നമുക്ക് നെക്സ്റ്റിന് അതെങ്ങനെ കിട്ടി നോക്കാം. സോ എ റേസ് ടു എം ബൈ എൻ, എ റേസ് ടു എം ബൈ എൻ. സോ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഹോൾ റേസ് ടു 1/n എന്ന് മാറ്റി എഴുതിക്കൂടെ. കാരണം എന്താ, എ റേസ് ടു എം ബൈ എന്നിനെ നമുക്ക് എ റേസ് ടു എം ഇൻറ്റു 1/n എഴുതാം. സോ അതിനെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതി, എ റേസ് ടു എം ഹോൾ റേസ് ടു 1/n. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ റേസ് ടു 1/n എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഇസ് ഈക്വൽ ടു എൻത്ത് റൂട്ട് ഓഫ് എ ആണ്. സോ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു എൻത്ത് റൂട്ട് ഓഫ് എ റേസ് ടു എം എഴുതാം. സോ എ റേസ് ടു എം ബൈ എന്നെ നമുക്ക് എ റേസ് ടു എം ഹോൾ റേസ് ടു 1/n എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു എൻത്ത് റൂട്ട് ഓഫ് എ റേസ് ടു എം കിട്ടി. സോ നമുക്ക് ഏത് ഫോം കിട്ടി, ഈ ഫോം കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എൻത്ത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം എങ്ങനെ കിട്ടും നോക്കാം. സോ ഈ കേസിൽ നമുക്ക് എ റേസ് ടു എം ബൈ എന്നെ ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ മാറ്റി എഴുതാം, എ റേസ് ടു 1/n ഹോൾ റേസ് ടു എം എന്ന് മാറ്റി എഴുതിക്കൂടെ. എ റേസ് ടു എം ബൈ നമ്മൾ എ റേസ് ടു 1/n ഹോൾ റേസ് ടു എം എഴുതി. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എ റേസ് ടു 1/n എന്താ, എൻത്ത് റൂട്ട് ഓഫ് എ. അപ്പോൾ ബാക്കിയുള്ള ഈ ഹോൾ റേസ് ടു എമ്മിനെ നമ്മളിവിടെ എഴുതും എൻത്ത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം എഴുതും. എ റേസ് ടു 1/n നമ്മൾ എൻത്ത് റൂട്ട് ഓഫ് എ എഴുതി, ഈ ഹോൾ റേസ് ടു എമ്മിനെ നമ്മളിവിടെ ഇങ്ങനെ എഴുതി. സോ നമുക്ക് എന്ത് കിട്ടി, എൻത്ത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം കിട്ടി. സോ എ റേസ് ടു എം ബൈ ഇസ് ഈക്വൽ ടു എൻത്ത് റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം എന്നുള്ള ഫോമും കിട്ടി. സോ നമുക്കിനി നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ലോ ഓഫ് എക്സ്പോണൻസ് നോക്കാം. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എമ്മും എൻഡും എന്ന് പറയുന്നൊരു നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന്. എ ബേസും ആണ്, എമ്മും എന്നും എക്സ്പോണൻസ് ആണ്, അവിടെ എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എ ഗ്രേറ്റർ ദാൻ സീറോ ബി റിയൽ നമ്പർ. ഈ കേസിൽ എക്സ്പോണൻസിനുള്ള പിയും ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ആ കേസിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു, ഈ കേസിൽ അത് റാഷണൽ നമ്പേഴ്സ് ആയിട്ട് മാറി. സോ നമ്മൾ നേരത്തെ പഠിച്ച ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ സെയിം ഫോമിനാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ ഡിഫറൻസ്, പിയും ക്യൂവും റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ലോ എന്തായിരുന്നു, എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു എ റേസ് ടു ബി പ്ലസ് ക്യൂ. സോ ഈ കേസിൽ നമുക്കൊരു 2 raised to 1/2 ഇൻറ്റു 2 raised to 1/3. സോ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 raised to 1/2 പ്ലസ് 1/3 എഴുതാം. ഇനി നെക്സ്റ്റ് എ റേസ് ടു പി ഹോൾ റേസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു എ റേസ് ടു പി ഇൻറ്റു ക്യൂ. സോ ഈ കേസിൽ നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, 2 raised to 1/2 ഹോൾ റേസ് ടു 1/3. അതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 raised to 1/2 ഇൻറ്റു 1/3, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 raised to 1/6 എന്ന് കിട്ടും. സോ തേർഡിലോ എന്താണ്, എ റേസ് ടു ബി ബൈ എ റേസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു എ റേസ് ടു ബി മൈനസ് ക്യൂ. നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 2 raised to 1/4 2 raised to 1/2 എടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 raised to 1/4 മൈനസ് 1/2 എന്ന് കിട്ടിയില്ലേ. നമുക്ക് 2 raised to 1/4 ബൈ 2 raised to 1/2 2 raised to 1/4 മൈനസ് 1/2 എന്ന് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലോ നോക്കാം. നെക്സ്റ്റ് ലോ എന്താണ്, എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി ഇസ് ഈക്വൽ ടു
എ ബി ഹോൾ റേസ് ടു ബി. ഇതിന് നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദാറ്റ് ഈസ് ഈക്വൾ ടു 2 raised to 1/2 × 3 raised to 1/2. നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് ഈക്വൾ ടു 2 × 3 ഹോൾ റേസ്ഡ് 1/2 എഴുതി കൂടെ, ദാറ്റ് ഈസ് ഈക്വൾ ടു 6 raised to 1/2 എഴുതാം. സോ നമുക്ക് എ റേസ് ടു ബി ഇൻറ്റു ബി റേസ് ടു ബിനെ എ ബി ഹോൾ റേസ് ടു ബി എന്ന് എഴുതാം. സോ ഇതൊക്കെയാണ് എന്ത്, എക്സ്റ്റെൻഡഡ് ലോ ഓഫ് എക്സ്പോണൻസ്. നേരത്തെ കേസ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു, ഈ കേസിൽ നമ്മൾ പിയും ക്യൂവും റാഷണൽ നമ്പേഴ്സ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ആ ലോസ് ഓഫ് എക്സ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം എന്താണ്, 2 raised to 2/3 × 2 raised to 1/3. ഈ കേസിൽ നമ്മൾ ഏത് ലോഡ് യൂസ് ചെയ്യുന്നത്? എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു എ റേസ് ടു പി പ്ലസ് ക്യൂ. സോ ഈ കേസിൽ ഇവിടെ 2 raised to 2/3 × 2 raised to 1/3 ആണ്. പി ഇൻ്റെ ക്യൂവിൻ്റെ കേസിൽ 2/3 ഉം 1/3 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്റെ കേസിൽ എന്താണ്, 2 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2 raised to 2/3 × 2 raised to 1/3 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൾ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് ഈക്വൾ ടു 2 raised to 2/3 പ്ലസ് 1/3 എഴുതി കൂടെ, ദാറ്റ് ഈസ് ഈക്വൾ ടു 2 raised to 3/3. 2 raised to 3/3 എന്താ, ദാറ്റ് ഈസ് ഈക്വൾ ടു 2 raised to 1, ദാറ്റ് ഈസ് ഈക്വൾ ടു 2. സോ 2 raised to 2/3 × 2 raised to 1/3 സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. സെക്കൻഡ് പ്രോബ്ലം എന്താണ്, 3 raised to 1/5 whole raised to 4. സോ ഇത് ഏത് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു പി ഹോൾ റേസ് ടു ക്യൂ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് ഈക്വൾ ടു എ റേസ് ടു പി ക്യൂ എഴുതാം. സോ ഈ കേസിൽ പി എന്ന് പറയുന്നത് 1/5 ഉം ക്യൂ എന്ന് പറയുന്നത് 4 ഉം ആണ്. സോ നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം, ആൻഡ് ഓൾസോ എ എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൾ ടു 3 raised to 1/5 whole raised to 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 1/5 × 4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 4/5. സോ 3 raised to 1/5 whole raised to 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്തത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൾ ടു 3 raised to 4/5 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, 7 raised to 1/5 by 7 raised to 1/3. ഇവിടെ ഏത് ലോൺ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൾ ടു എ റേസ് ടു പി ബൈ എ റേസ് ടു ക്യൂ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് ഈക്വൾ ടു എ റേസ് ടു പി മൈനസ് ക്യൂ. സോ 7 raised to 1/5 എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 7 ഉം പി എന്ന് പറയുന്നത് 1/5 ആണ്. ആൻഡ് ഓൾസോ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, 1/3 ആണ്. സോ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൾ ടു 7 raised to 1/5 − 1/3 എന്ന് ഈക്വൾ ടു 7 raised to 1/5 − 1/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൾ ടു 3 − 5/15 എന്ന് കിട്ടും. അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 7 raised to 3 − 5 എന്താണ്, −2/15 എന്ന് കിട്ടും. സോ 7 raised to 1/5 by 7 raised to 1/3 സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൾ ടു 7 raised to −2/15 എന്ന് കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 13 raised to 1/5 × 17 raised to 1/5. സോ ഈ കേസിൽ ഏത് ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൾ ടു എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ദാറ്റ് ഈസ് ഈക്വൾ ടു എ ബി ഹോൾ റേസ് ടു പി എന്ന് എഴുതിക്കൂടെ. ഈ കേസിൽ എ എന്ന് പറയുന്നത് 13 ആണ്, എ എന്ന് പറയുന്നത് 13 ആണ്. ആൻഡ് ഓൾസോ ബി എന്ന് പറയുന്നത് എന്താണ്, 17. പി എന്ന് പറയുന്നത് എന്താണ്, 1/5 ആണ്. സോ നമുക്ക് ഇതിനെ മാറ്റി ചെയ്ത് നോക്കാൻ കിട്ടി, ദാറ്റ് ഈസ് ഈക്വൾ ടു 13 × 17 whole raised to p ക്ക് പകരം എന്താണ്, 1/5 എന്ന് കിട്ടി. 13 × 17 എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 221 whole raised to 1/5 എന്ന് കിട്ടി. സോ 13 raised to 1/5 × 17 raised to 1/5 ചെയ്ത് നോക്കാൻ നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൾ ടു 221 whole raised to 1/5 എന്ന് കിട്ടി. സോ ഈ സെക്ഷനിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.